ലോ എന്നുള്ളത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കരിയറാണ്. അഡ്വക്കേറ്റ്സ് ആകുന്നു, കമ്പനി ലീഗൽ അഡ്വൈസേഴ്സ്, സെക്രട്ടറീസ്, അഡ്വക്കേറ്റ്സ്, ജഡ്ജസ്, ഇങ്ങനെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ആണ് ലോയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ LLB പഠിക്കുവാനായി പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇൻ ലീഗൽ സ്റ്റഡീസൊക്കെ പോകുന്ന ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ അവർക്ക് അറിഞ്ഞിരിക്കാനായിട്ടാണ് NIRF റാങ്കിംഗ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10 ലോ കോളേജുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി, നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരു, 2, നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ന്യൂഡൽഹി, 3, നൽസാർ യൂണിവേഴ്സിറ്റി ഓഫ് ലോ ഹൈദരാബാദ്, 4, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഖരഗ്പൂർ, 5, ദ വെസ്റ്റ് ബംഗാൾ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജുഡീഷ്യൽ സയൻസ് കൊൽക്കത്ത, 6, നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ജോധ്പൂർ, 7, സിംബിയോസിസ് ലോ സ്കൂൾ പൂനെ, 8, ജാമിയ മിലിയ ഇസ്ലാമിയ ന്യൂഡൽഹി, 9, ഗുജറാത്ത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഗാന്ധിനഗർ, 10, ദ രാജീവ് ഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലോ പട്ടിയാല. അപ്പോൾ ഈ റാങ്കിങ് മനസ്സിലാക്കിയിരിക്കുക, നിങ്ങളൊരു അഡ്വക്കേറ്റ് ആകാനോ ലീഗൽ എക്സ്പേർട്ട് ആകാനോ ജഡ്ജിയോ ലീഗൽ അഡ്വൈസറോ തുടങ്ങിയ മേഖലയിൽ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് LLBയും ലീഗൽ സയൻസിലുള്ള പഠനവും പൂർത്തിയാക്കിയാൽ നല്ല കരിയർ നമുക്ക് കരിപിടിപ്പിക്കുവാൻ സാധിക്കും. ലോ എന്നുള്ളതൊരു പ്രൊഫഷനായി തിരഞ്ഞെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്രകാരം BA LLB, BSc LLB, BBA LLB, BCOM LLB, BSW LLB തുടങ്ങിയതായിട്ടുള്ള കോഴ്സുകളിൽ അഡ്മിഷൻ തേടുന്നവർക്ക് എഴുതേണ്ട പരീക്ഷയാണ് ക്ലാറ്റ്. ക്ലാറ്റ് പാസ്സായാൽ മാത്രമേ ഇത്തരം കോഴ്സുകൾക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. പ്ലസ് ടു ആണ് ക്ലാറ്റ് എഴുതുവാനുള്ള യോഗ്യത. പ്ലസ് ടുവിൽ 45% മാർക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് ക്ലാറ്റ് എഴുതുവാൻ സാധിക്കുന്നത്. ക്ലാറ്റ് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എക്സാമാണ്. ക്ലാറ്റിൽ കടന്നു വരുന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ളത് അധികവും നമ്മുടെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ കോംപ്രിഹെൻഷൻ ടെസ്റ്റ് ചെയ്യുന്ന ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. മാത്രമല്ല ഇംഗ്ലീഷ്, കറണ്ട് അഫേഴ്സ്, ഡിഡക്റ്റീവ് റീസണിങ്, ലോജിക്കൽ റീസണിങ് തുടങ്ങിയതായിട്ടുള്ള ക്വസ്റ്റ്യൻസും ക്ലാറ്റിലുണ്ടെന്ന് അറിഞ്ഞിരിക്കണം.